മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ വ്യക്തിത്വത്തിനുടമയായ താങ്കൾക്കും നമ്മളിവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചാംഗാദി വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഈ പക്ഷി എന്താണ്, മൃഗം എന്താണ്, ദേവത എന്താണ്, വൃക്ഷം എന്താണ്, ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് ഈ പഞ്ചാംഗത്തിൽ ഇങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഫലം എന്താണ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബഹുഭൂരിപക്ഷം ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഇതെന്താണെന്നുള്ളത്. ബാക്കിയുള്ള മാക്സിമം ആൾക്കാർക്കും, ഈശ്വര ഭക്തർക്കും മറ്റുള്ളവർക്കും ജ്യോതിഷികളെ കാണുന്നവർക്കും ഒക്കെ അറിയാം ഈ ഒരു മരങ്ങൾ എന്തിനാണ്, അല്ലെങ്കിൽ ഈ മൃഗങ്ങൾ എന്തിനാണ് ഒരു മരമാണേലും ഒരു സസ്യമാണേലും മൃഗമാണേലും മനുഷ്യനുമായിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് ഈശ്വരൻ ഈ മനുഷ്യന്മാരെയും മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതും അതിൻ്റെ ഒരു പുൽക്കൊടിക്ക് പോലും പ്രത്യേകതകൾ കൊടുത്തിരിക്കുന്നതും ഓരോ പ്രയോജനം ഓരോരുത്തരെ ഓരോ കാര്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്ന പോലെ ഓരോ മരങ്ങളെ ഓരോ കാര്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ച് ഓരോ മൃഗങ്ങളെ ഓരോ മൃഗത്തിന് വേണ്ടി മാംസാഹാരം കഴിക്കുന്നതും സസ്യാഹാരം കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പക്ഷി മൃഗാദികളും ഒക്കെ കൊണ്ട് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന വൃക്ഷങ്ങളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചതയൻ നക്ഷത്രത്തെക്കുറിച്ചാണ്. ഏറ്റവും നല്ലൊരു വൃക്ഷമാണ് ചതയൻ നക്ഷത്രത്തിൻ്റെ വൃക്ഷം കടമ്പേ എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നിങ്ങൾ പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമത്തിൽ പോലും ഉണ്ട് കടമ്പിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള വിഷയമുണ്ട്. കദംബ വനവാസിനി എന്നാണ് പറയുന്നത് അല്ലേ, കദംബ വനവാസിനി. അതിൻ്റെ സംസ്കൃതത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്, കടമ്പാണ്. കടമ്പിലിരുന്നാണ് നമ്മുടെ ശ്രീകൃഷ്ണലീലയാടിയിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് കഥകളുള്ളത് നമ്മുടെ ശ്രീകൃഷ്ണലീലയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ആറ്റുതീരത്തിരുന്ന് കടമ്പിൻ്റെ വൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നതിന് ശേഷമാണ്. അത് തന്നെയല്ല, കാളിയനെ മർദ്ദിക്കാനായിട്ട് കാളിയൻ്റെ പത്തി വിടർത്തി നിന്ന് കഴിഞ്ഞപ്പോൾ കാളിയൻ്റെ ആ പത്തിയുടെ മുകളിലേക്ക് ചാടിയത് ഏത് വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നുമാണ്, കടമ്പ് വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നാണ്. അത്ര പൂർവ്വശക്തിയുള്ള ശ്രീകൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു വൃക്ഷമാണ്, ദൈവിക വൃക്ഷമാണ് കടമ്പ എന്ന് പറയുന്നത്. ആ കടമ്പിനെ ചതയ നക്ഷത്രക്കാര് വീട്ടുവളപ്പിൽ വെച്ചു പിടിപ്പിക്കുന്നതിനും അതിനെ ആചരിക്കുന്നതിനും അതിനെ വെള്ളം കോരുന്നതിനും അതിനെ പരിപാലിക്കുന്നതും ഒക്കെ ഏറ്റവും അത്യുത്തവും ആ കുടുംബത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒരു രീതിയിലുള്ള ദുരിതങ്ങളോ ദോഷങ്ങളോ നെഗറ്റീവ് എനർജികളോ ഉണ്ടാകാതിരിക്കാനും ഈ വൃക്ഷം വെച്ചു പിടിപ്പിക്കുന്നത് ഏറ്റവും അത്യുത്തമമായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു കദംബ അഥവാ കടമ്പു മരങ്ങൾ എന്നാണ്. ഇതിൽ നിന്നാണ് കാളിയൻ്റെ പത്തിയിലേക്ക് ഭഗവാൻ എടുത്തിയാടിയെന്ന് ഞാൻ പറയുന്നുണ്ട്. ലളിതാ സഹസ്രനാമത്തിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനകത്തും പരാമർശിക്കുന്നുണ്ട്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 4-5 വർഷം കൊണ്ട് ഇത് പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു വൃക്ഷമാണ് കദംബ എന്ന് പറയുന്നത്. അതുപോലെ ചുവന്ന ഓറഞ്ച് റൗണ്ട് നിറത്തിൽ കാണുന്നതായിട്ടുള്ള ഓറഞ്ച് നിറത്തിലാണ് ഇതിൻ്റെ റൗണ്ട് നിറം എന്ന് വെച്ചാൽ ഗോളാകൃതിയിലുള്ള പൂക്കളാണ് ഇതിനുള്ള. ചെറുതും മൃദുവുമായ പഴങ്ങളാണിതിനുള്ള. ഇതിൻ്റെ പട്ടയും പൂവി ഏറ്റവും കൂടുതൽ ഔഷധ പ്രാധാന്യമുള്ള ഒരു സാധനമാണ് കടമ്പിനെ, കടമ്പ് അല്ലെ കദംബ എന്ന് പറയുന്ന കദംബ വനവാസിനി. അറിയത്തില്ലേ, ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി എന്നും പറഞ്ഞിട്ടുള്ള ലളിതാ സഹസ്രനാമത്തിൽ പോലും, ആ ലളിതാ സഹസ്രനാമത്തെ ത്രിപുരസുന്ദരിയെ വർണ്ണിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ പോലും ഈ കടമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ കടമ്പിനെ എത്ര അപൂർവ ശക്തിയുള്ള ഒരു വൃക്ഷമാണെന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് ചതയ നക്ഷത്രക്കാർ കടമ്പ് വെച്ചു പിടിപ്പിക്കുകയും കടമ്പിനെ സംരക്ഷിക്കുകയും കടമ്പിൻ്റെ ചുവട്ടിലിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രോഗദുരിതങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാനും ഐശ്വര്യവും ടെൻഷനും അല്ലെങ്കിൽ നമ്മുടെ വ്യാധിയും ഒക്കെ ഒന്ന് മാറാനും ഒക്കെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള വൃക്ഷ കൂട്ടങ്ങളിൽ അല്ലെങ്കിൽ ബഹുലമായിട്ടുള്ള വൃക്ഷക്കൂട്ടങ്ങളിൽ ഒന്നാണ് കടമ്പ്.
ആ കടമ്പിനെ ആരാധിക്കുകയും ഇരുമ്പ് കൊണ്ട് തൊടിയിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചതയ നക്ഷത്രക്കാർക്ക് അത്യുത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.